ആ ഹലോ ആൾ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് മോഡ്യൂൾ സിക്സ് ആണ് മോഡ്യൂൾ സിക്സിൽ നമ്മൾ ആദ്യം പഠിക്കാൻ വാട്ട് ഈസ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ് വാട്ട് ആർ അത് സ്റ്റെപ്സ് ഇൻ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ് എന്താ ഡിജിറ്റൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമേജസിനെ കമ്പ്യൂട്ടർ വഴി നമുക്ക് ഒരു ഇമേജിനെ ആക്യൂർ ചെയ്യുന്നതിന് ഡിജിറ്റൽ ഇമേജ് ഇമേജ് എന്ന് പറയുന്ന അതിനെ പ്രോസസ്സ് ചെയ്യുന്ന സ്റ്റെപ്പിനെ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ് എന്ന് പറയുന്ന ഒരു ത്രീ ഡി ഒബ്ജക്റ്റിനെ ക്യാമറ വെച്ച് ചെയ്ത് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്ത് നമുക്കൊരു പ്രോസസ്സഡ് ഇമേജ് കിട്ടുന്നതിന് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് അതിൻ്റെ അകത്ത് സം ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആപ്ലിക്കേഷൻസ് എഴുതുക ഓക്കെ ഇത് പറയുന്ന ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് നമ്മൾ എഴുതാം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ കഴിഞ്ഞിട്ട് ഇടാം ഇമേജിനെ എൻഹാൻസ് ചെയ്യുക മെഡിക്കൽ ഇൻസേഷൻ ചെയ്യുക ഇതെല്ലാം ചെയ്യുന്നത് ഈ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ് വഴിയാണ് ഒരു ഇമേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഒരുക്കി ചോദിച്ചിട്ടുണ്ട് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇമേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സും വൈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആണ് ഒരു ഫൈനൈറ്റ് ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഡിജിറ്റൽ വാല്യൂസ് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിന് പിക്സൽസ് എന്ന് പറയുന്നത് പിന്നെ നമുക്കതിനെ റോസും കോളംസും ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ദെൻ അതിൻ്റെ അകത്ത് വരുന്ന സ്റ്റെപ്സിൽ പത്ത് സ്റ്റെപ്പും ഉണ്ട് പത്ത് സ്റ്റെപ്പ് ഈ ഫിഗർ പഠിക്കുക അത് ഇമേജ് അക്കോസ്റ്റേഷൻ മീൻസ് ഇമേജിനെ ക്യാപ്ചർ ചെയ്യുന്നു ക്യാമറ യൂസ് ചെയ്ത് ക്യാപ്ചർ ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകുന്ന ഇമേജ് അക്കോസ്റ്റേഷൻ എൻഹാൻസ് ചെയ്യുക എന്ന് വെച്ചാൽ ഇമേജിൻ്റെ സം ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യുന്നത് അതായത് ഹിഡൻ ആയിട്ടിരിക്കുന്നതിനൊന്നെടുത്ത് കാണിക്കുക അല്ലെങ്കിൽ അതാണ്ട് ഇതിൽ കാണാൻ പറ്റാത്ത കുത്തുകളുണ്ട് ആ കുത്തുകളെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കാണിക്കുന്നതാണ് ഇമേജ് എൻഹാൻസ്മെന്റ് അതൊരു സബ്ജക്റ്റീവ് ആയിരിക്കും ഇതെന്ന് പറഞ്ഞാൽ ആയിരിക്കും ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള ഇമേജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു കളറും എല്ലാം മാറ്റുന്നതിനെയാണ് ഇമേജ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്ന കളർ ഇമേജസിനെ പ്രോസസ്സ് ചെയ്യുന്നതിനാണ് കളർ ഇമേജ് പ്രോസസ്സിംഗ് ആറ് ജി ബി ിനെ മാറ്റും വേവിലെത്തെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഡിഗ്രി ഓഫ് റെസല്യൂഷൻ എഴുതിയാൽ മതി കേട്ടോ വേവിലെത്തെന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് റെസൊല്യൂഷനെ മാറ്റം തന്നെയാണ് വേവിലെത്ത് നമുക്കിപ്പം കംപ്രഷനൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ വേവിലെത്ത് ചേഞ്ച് ചെയ്താണ് ചെയ്യുന്നത് സാധാരണ ഒരു വലിയ ഇമേജ് ഉണ്ടെങ്കിൽ അതിന് സ്മാളർ ഗ്രൂപ്പ് ആക്കി മാറ്റിയിട്ട് ആ ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ കംപ്രസ് ചെയ്താണ് അയക്കുന്നത് ഇനി കംപ്രഷൻ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിന് സ്റ്റോറേജ് കുറയ്ക്കാനും കമ്പ്രഷൻ സ്റ്റോറേജ് കുറയ്ക്കാനും നമ്മൾ ബാൻഡ് വിത്ത് ബാൻഡ് വിൽത്ത് കുറച്ച് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ കംപ്രസ് ചെയ്യുന്നത് ഡീ കംപ്രസ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ടൂൾസ് യൂസ് ചെയ്യുക എന്നുള്ളത് എഴുതുക മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്ത് നമ്മളെ ഇമേജസിനെ ഒന്ന് ഡിസ്ട്രോക്ട് ചെയ്യുന്നതിനെയാണ് മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് മോർഫോളജിക്കൽ പ്രോസസ്സിങ്ങിൻ്റെ അകത്ത് വരുന്നതാണ് അതായത് നാല് ഓപ്പറേഷൻസ് എറോഷൻ ഡൈലേഷൻ ഓപ്പണിങ് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ എറോഷൻ എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ ഇമേജിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്തു കളയുന്നതിനെയാണ് എറോഷൻ എന്ന് പറയുന്നത് ഈ ഇമേജിനെ ഇങ്ങനെ ആക്കിയാൽ എറോഷൻ ദെൻ ഡൈലേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇമേജിന് കൂടെ കുറേ കൂടെ കാര്യങ്ങൾ ആഡ് ചെയ്താൽ അത് ഡൈലേഷൻ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ എറോഷൻ ചെയ്ത് ഡൈലേഷൻ ചെയ്യുന്നു ക്ലോസിങ് എന്ന് പറഞ്ഞാൽ ഡൈലേഷൻ ചെയ്തിട്ട് എറോഷൻ ചെയ്യുന്നതിനാണ് ക്ലോസിങ് എന്ന് പറയുന്നത് ഇമേജിനെ സെഗ്മെൻറ്റാക്കി ആ അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നറിയുന്നതിനും ഒബ്ജക്റ്റ് ആക്കുന്നതിനാണ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ റെക്കഗ്നൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും റെപ്പസൻറ്റേഷൻ എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് റിപ്പസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ബൗണ്ടറി യൂസ് ചെയ്ത് റിപ്രസെൻ്റ് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ റീജിയൻ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും അടുത്ത ഒബ്ജക്റ്റ് റെക്കഗ്നൈസേഷൻ എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ റെക്കഗ്സൈ ഇപ്പോൾ ഇതാണ് ഒരു ഇമേജ് എങ്കിൽ ഇതിൽ ഏതൊക്കെ ഒബ്ജെക്സ് ആ ഉള്ളത് ഒന്ന് ഈ ഒബ്ജക്റ്റ് ഉണ്ട് ദൻ ഈ ഒബ്ജക്റ്റ് ഉണ്ട് അങ്ങനെ രണ്ട് ഒബ്ജക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് ഇമേജ് റെഗഗ്നൈസേഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇതിൻ്റെ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ബേസിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പിക്സൽസ് ചോദിച്ചിട്ടുണ്ട് ഒരിക്കലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യാണ് ബേസിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പിക്സൽസ് അതിൻ്റെ അകത്ത് നൈബർഹുഡ് എന്ന് പറയുന്നത് അടുത്തുള്ള പിക്സൽ എന്താണ് പറയുന്ന എന്താണെന്ന് പറയുന്നതിനെയാണ് നൈബർഹുഡ് എന്ന് പറഞ്ഞാൽ ടെൽ ദ അഡ്ജിസ്റ്റൻസി പിക്സൽ ഡെഫിനിഷ് ഇതാണ് ടെൽ ദ അഡ്ജിസ്റ്റൻസി പിക്സൽ എന്നാണ് പറയുന്ന നമുക്ക് റി നമുക്കതിൻ്റെ അകത്ത് ഫോർ നൈബേഴ്സ് ഉണ്ട് ഫോർ നൈബേഴ്സിനാണെങ്കിൽ എൻ ഓഫ് ഫോർ എന്നാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതായത് ഒരു പിക്സൽ ഉണ്ടെങ്കിൽ അതിൻ്റെ നാലെണ്ണം മാത്രം ചെയ്യുക ഓക്കെ ഇതാണ് ഫോർ നൈബേഴ്സ് എയ്റ്റ് നൈബേഴ്സ് എന്ന് ഏയ്റ്റ് ഇല്ല ഫോർ അടുത്ത ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ പിക്സലിൻ്റെ ഡയഗണൽ എലമെൻസിനെ മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ മറ്റുള്ള പഠിച്ചാൽ മതി ഏതാ ലൈൻ ക്ലിപ്പിങ്ങിൻ്റെ അകത്ത് നമ്മൾ ഈ റീജിയനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതേപോലെ എഴുതിയാൽ മതി അടുത്ത എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോറിനെയും അതേപോലെ ഡയഗണലിനെയും കൂടെ നമ്മൾ ചേർക്കുന്നതാണ് എയ്റ്റ് എയ്റ്റ് നൈബേഴ്സ് എന്ന് പറയുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റൻസി എന്താണ് കണക്റ്റിവിറ്റി എന്താണ് അഡ്ജസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പീയും ക്യൂവും രണ്ട് വെറ്റിസസ് ഉണ്ടെന്ന് വെച്ചു ഇവർ തമ്മിൽ നമ്മൾ ഏത് വഴി പോയാലാണ് പീ നിന്ന് ക്യൂയിലേക്ക് എത്തുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഏതൊക്കെ വെറ്റിസസ് വഴി പോകുന്നു ആ ഒരു ഇതിനെയാണ് അഡ്ജസ്റ്റൻസി എന്ന് പറയുന്നത് ഏതൊക്കെ ആയിട്ടുള്ള എടുക്കുന്നു ഇതിനെ കണക്റ്റ് ചെയ്യുന്നതിനെയാണ് കണക്റ്റിവിറ്റി എന്ന് പറയുന്നത് എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പം നമുക്ക് ഇതാ ഇതൊരു ഇമേജ് ആണെന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഇമേജ് നമുക്ക് അഡ്ജസ്റ്റൻസി തന്നെ മൂന്നെണ്ണം ഉണ്ട് ഒന്ന് ഫോർ അഡ്ജസ്റ്റൻസി എയ്റ്റ് അഡ്ജസ്റ്റൻസി എം അഡ്ജസ്റ്റൻസി ഫോർ അഡ്ജസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോർ പോയിൻറ്സ് മാത്രം നോക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ പോയിന്റിൽ നിന്ന് എനിക്ക് ഈ പോയിന്റിലേക്ക് എത്തണം ഓക്കെ അപ്പം അതിന് വേണ്ടി ഞാൻ ഫോർ അഡ്ജസ്റ്റൻസി നമ്മൾ ഈ ഈ പൂച്ച ഇത് വയ ഇത് കാണിക്കത്തില്ലേ എന്താണ് കുഞ്ഞു പൂച്ച വലിയ പൂച്ചയുടെ അടുത്ത് എത്തുന്ന വഴി കാണിക്കുന്നില്ലേ അത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇവിടേക്ക് എത്ര എത്തണം പിയിൽ നിന്ന് ക്യൂയിലേക്ക് എത്ര വരണം എന്ന് പറയാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് ഫോർ അഡ്ജസ്റ്റൻസി എന്ന് പറഞ്ഞാൽ പീയുടെ ഫോർ പിക്സൽസ് മാത്രം നോക്കും എന്നിട്ട് നമ്മൾ വെറ്റിസസ് പറഞ്ഞിരിക്കും ഇപ്പോൾ ഒന്ന് വഴിയേ വരാവുള്ളെങ്കിൽ ഒന്ന് വരുന്നത് മാത്രമേ എടുക്കാവൂ അതായത് ഇപ്പോൾ ഇങ്ങനെ എടുത്തു അടുത്ത് ഇങ്ങനെ എടുത്തു അടുത്ത് ഇതിൻ്റെ അകത്ത് എടുക്കുമ്പോൾ ഫോർ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇതിൽ എന്തില്ല എന്ന് പറയണം ഫോർ കണക്റ്റഡ് ഇല്ല എന്ന് പറയണം മനസ്സിലാവാത്തൊരു ചോദിച്ചാൽ പ്രത്യേകിച്ച് പറഞ്ഞുതരാം ഓക്കെ എയ്റ്റ് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെൻസും കൂടെ നോക്കും അപ്പം ഇതിൻ്റെ അകത്ത് എയിറ്റ് കണക്റ്റഡ് എങ്ങനെയായിരിക്കും നമ്മൾ 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 ചെയ്യാൻ പോകുന്നത് ഇനി ഇത് ഇതിൻ്റെ അകത്ത് ഫോർ കണക്റ്റഡ് ഇല്ല ഇനി ഇതിൻ്റെ അകത്ത് എയ്റ്റ് കണക്റ്റഡ് ഉണ്ടാകാൻ നോക്കണം കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഈ പിക്സൽ എടുക്കും ഈ പിക്സലിൽ നിന്ന് എട്ട് കണക്റ്റഡ് ചെയ്തിട്ടുള്ള നോക്കും നോക്കുമ്പോൾ ഇതിലോട്ടും പോകും ഇതിലോട്ടും പോകാം നമ്മൾ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്തു വഴിയാണ് പോകുന്നത് അപ്പോൾ ഇവിടം കിട്ടി ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ വരാൻ വേണ്ടി ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് ഇത്ര അപ്പോൾ ഇവിടെ എത്ര പാത്തെടുത്തു രണ്ട് പാത്തേ എടുത്തോളൂ ഈ പിയിൽ നിന്ന് ക്യൂയിലേക്ക് വരാൻ ഇതാണ് എയ്റ്റ് കണക്റ്റഡിൻ്റെ അകത്ത് പറയുന്നത് എം കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ നോക്കും ഫോർ കണക്റ്റഡ് വെച്ച് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും ഇല്ലെങ്കിൽ മാത്രം എയ്റ്റ് കണക്റ്റഡ് എടുക്കും അപ്പം ഈ പിക്സൽ എടുത്ത് ഈ പിക്സലിൽ ആദ്യം ഫോർ കണക്റ്റഡ് നോക്കും ഫോർ കണക്റ്റഡ് ഉണ്ട് ഉണ്ടെങ്കിൽ അതേ എടുക്കാവും ദെൻ അത് കഴിഞ്ഞ് ഈ പിക്സൽ എടുത്ത് ഈ പിക്സൽ എടുക്കുമ്പോൾ അവിടെ ഫോർ കണക്റ്റഡ് ഉണ്ടോ ഇല്ല ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എയ്റ്റ് കണക്റ്റഡ് എടുത്തു അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ത്രീ ആയിരിക്കും നമുക്ക് കിട്ടുന്ന പാത്ത് ഓക്കെ നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് എന്ന് കിട്ടും ഇതെന്ന് പറഞ്ഞാൽ എന്താണ് എം കണക്റ്റഡ് ദെൻ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയെന്ന് കിട്ടും ടു എന്ന് കിട്ടും ഓക്കെ പാത്ത് ഇതെന്ന് പറഞ്ഞാൽ എയ്റ്റ് കണക്റ്റഡ് ഇവിടെയെന്ന് പറഞ്ഞാൽ ഫോർ കണക്റ്റഡ് പാത്തില്ല കാരണം ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ വന്നു ഇവിടെ വന്നാൽ ഇവിടെ നിന്ന് ഇവിടെ വരാം പക്ഷേ ഇന്ന് പിന്നെ ഇത് ഈ പോയിൻറ്റിലേക്ക് എത്താൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതിൻ്റെ അകത്തില്ല ഇത് ചോദിക്കുന്നതാണ് നമ്മളില്ല വഴി കാണിച്ചു കൊടുക്കുന്ന പരിപാടിയേ ഉള്ളൂ ഓക്കെ ഇനി അത് അതിന് അതിൻ്റെ പാത്തിനെയാണ് ഡിജിറ്റൽ പാത്തെന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസിൻ്റെ പാത്തെന്ന് പറയാൻ എപ്പോഴും ഷോർട്ടസ്റ്റ് പാത്തേ നമ്മൾ എടുക്കാറുള്ളൂ ഓക്കെ കണക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ക്വസ്റ്റ്യൻ പേപ്പറ് ചോദിച്ചിട്ടുണ്ട് എന്താണ് കണക്റ്റിവിറ്റി എന്ന് പറയുന്നത് കണക്ട് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പീക്കും ക്യൂയ്ക്കും ഇടയ്ക്ക് എത്ര പോയിന്റ്സ് വഴിയാണ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് ആ പീ നിന്ന് ക്യൂവിലേക്ക് എത്തി അതിനെ ആ പാത്തിനെയാണ് അവിടെ ഒരു പാത്ത് ഉണ്ടെങ്കിൽ അതിനെയാണ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ഓൺലി ഓൺ കണക്ടിവിറ്റി കമ്പോണൻ്റ് ആണെങ്കിൽ എസിന് എസ് എന്ന് പറയുന്ന കണക്ടർ സെറ്റ് എന്ന് പറയുന്നു അതിൻ്റെ തന്നെ റീജിയൻ ഉണ്ട് ബൗണ്ടറി ഉണ്ട് റീജിയൻ എന്ന് പറഞ്ഞാൽ ആറ് ആർ എന്ന് പറഞ്ഞാൽ ആ അതിൻ്റെ അകത്തുള്ള റീജിയൻ റീജിയൻ ഇല്ലാത്ത സാധനമായിരിക്കും ബൗണ്ടറിയിലുള്ളത് ഓക്കെ റീജിയനും ബൗണ്ടറിയും ചോദിച്ചിട്ടുണ്ട് കണക്ടിവിറ്റി ചോദിച്ചിട്ടുണ്ട് പാത്തും ചോദിച്ചിട്ടുണ്ട് മൂന്ന് മാർക്കിന് ഡിസ്റ്റൻസ് മെഷേഴ്സ് ഒന്നും ഇതുവരെ മൂന്ന് മാർക്കിന് ചോദിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്തോ അത് അതിൻ്റെ വേറൊരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ അകത്ത് നമ്മൾ പിയിൽ നിന്ന് ക്യൂയിലേക്ക് എത്തണം അപ്പം എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ തന്നിരിക്കും ഏത് വഴിയാണ് എത്താനുള്ളത് കേട്ടോ അതാണ് ഈ വെർറ്റ് ഉണ്ട് ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന രണ്ടും മൂന്നും വഴി എത്താൻ അപ്പം ഇവിടെ നിന്ന് രണ്ടും മൂന്നും വഴി എത്താൻ പറഞ്ഞാൽ ഇപ്പോൾ അത് മൂന്ന് വഴി എത്തി അതെ ഇങ്ങനെ വന്നു പിന്നെ നമുക്ക് വേണം ഇത് ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് എത്താനുള്ളത് ഇവിടെ എത്തുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി എങ്ങനെ എത്താം എന്നുള്ളതാണ് ഇതുവഴി വന്നു ഇതുവഴി വരുമ്പോഴത്തേക്ക് ഇവിടെ വെച്ച് പോകും അതുകൊണ്ട് ഇതുവഴി വരാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും താഴെ വന്ന് താഴെ വന്ന് ഇതുവഴി ഇങ്ങനെ വരാം കണ്ടോ അപ്പോൾ ടൂം ത്രീയും മാത്രമേ വരാവൂ കണ്ടോ അതാണ് ഇതിങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെയും വരാം കേട്ടോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അത് എങ്ങനെയും വരാം ഓക്കെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്രമാണ് എടുക്കാനുള്ളത് എയ്റ്റ് കണക്റ്റഡ് ആണെങ്കിൽ മിനിമം നമ്മൾ എയ്റ്റ് കണക്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇനി ഒരു ഡിജിറ്റൽ ഇമേജിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ മെട്രിക്സ് റെപ്രസെൻറ്റേഷനെ ചെയ്യാൻ പറ്റും അടുത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഗ്രേ മൂന്ന് ഇത് കൊണ്ടായിരിക്കും ഓക്കെ മൂന്ന് ആക്സിസിൻ്റെ കാര്യം പറയുക രണ്ട് ആക്സിസ് എന്ന് പറഞ്ഞാൽ കോർഡിനേഴ്സിനും ഒരു ആക്സിസ് ഇൻ്റർസിനിക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് റെപ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേ സ്കേലും കൂടെ വരും പോയിൻ്റ് ഫൈവും കൂടെ വരും തേർഡ് റെപ്പ്രസൻറ്റേഷൻ മെട്രിക്സ് റെപ്പ്രസെൻറ്റേഷൻ അതിങ്ങനെ മെട്രിക്സ് റോസും കോളേംസും ആയിട്ടാണ് റെപ്രസൻറ്റ് ചെയ്യുന്നത് അതാണ് എഫ് എഫ് എക്സെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യും ഇനി ഹിസ്റ്റോഗ്രാംന്ന് ചോദിക്കും ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഓരോ ഓരോന്നിനും ഓരോ കറുണ്ട് ഫോർ എക്സാമ്പിൾ വൺ എന്ന് പറയുന്ന ഒരു ബ്ലൂ കളറാണെന്ന് വെച്ചോ ടൂ എന്ന് പറയുന്ന ഗ്രീൻ കളറാണ് ആണ് ഇതെന്ന് പറയുന്നത് വൈറ്റ് കളർ വെച്ചോ വൈറ്റ് വേണ്ട വൈലറ്റ് കളറാണെന്ന് വെച്ചോ അപ്പം ബ്ലൂ ഒരു ഇമേജിൽ എത്ര ബ്ലൂ ഉണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ടെൻ ബ്ലൂ ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ഫ്രീക്വൻസിയാണ് ഇവിടെ പറയുന്നത് ഓക്കെ അങ്ങനെ ഫ്രീക്വൻസി വെച്ച് ഓരോന്നിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ ഇത് കാണാൻ മനസ്സിലാവും ഈ ഇമേജിൻ്റെ അകത്ത് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് പിന്നെ ഉള്ളത് ബ്ലൂവും വയലറ്റും ഒരുപോലെയാണ് ഉള്ളത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഹിസ്റ്റോഗ്രാം എന്ന് പറയുമ്പോൾ എന്നിട്ട് അത് അതിൻ്റെ അകത്ത് രണ്ട് രീതിയിലുണ്ട് ഇതെന്ന് പറഞ്ഞാൽ കണ്ടോ ഓരോന്നിൻ്റെ അകത്ത് എത്ര പിക്സൽ ഉണ്ടെന്ന് നോക്കും അതനുസരിച്ചാണ് കണ്ടോ സീറോയിൽ നാൽപ്പതുണ്ട് വണ്ണിൽ ഇരുപതേ ഉള്ളൂ കണ്ട ഇങ്ങനെ 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 നമ്മൾ എഴുതുന്നതിനെയാണ് ബാർ ചാർട്ട് വെച്ച് എഴുതുന്നതിനാണ് ഇൻസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഇത് എപ്പോഴും ചോദിക്കുന്നൊരു ആണ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റോഗ്രാം ഡാർക്ക് ഇമേജ് ആണെങ്കിൽ കറുത്ത ഇമേജ് ആണെങ്കിൽ നമുക്ക് ഇത് വരച്ചിട്ട് നമ്മൾ എഴുതുന്നത് ഇവിടെ ആയിരിക്കും എല്ലാ ഇമേജും ഇനി ബ്രൈറ്റ് ഇമേജ് ആണെങ്കിൽ നമ്മൾ പറയും ഇവിടെ ആയിരിക്കും ഇമേജ് എന്ന് ലോ കോൺട്രാസ്റ്റ് ആണെങ്കിൽ നടുക്ക് ഹൈ ക്വാ ബ്രൈ ഈക്വലൈസ്ഡ് ഇമേജ് ആണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ മോ ഗ്രാഫ് ഫുൾ വന്നാലാണ് ഇക്വലൈസ്ഡ് ഇമേജ് എന്ന് പറയുന്നത് ഓക്കെ ഹിസ്റ്റോഗ്രാം പ്രോസസ്സിന് രണ്ടെണ്ണം ഉണ്ട് സ്ട്രെച്ചനിങ് ഈക്വലൈസേഷന് സ്ട്രെച്ചനിങ് മീൻസ് ഒന്ന് വലിച്ചു നിൽക്കുന്ന ഈക്വലൈസേഷൻ എല്ലായിടത്തും ഒരുപോലെ കൊടുക്കുന്നതിനെയാണ് ഇക്വലൈസേഷൻ എന്ന് പറയുന്നത് ദെൻ ഇതിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പഠിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് നോക്കുക എങ്ങനെയാണ് ഈ ഹിസ്റ്റോഗ്രാം ഇക്വലൈസേഷൻ ചെയ്യുന്നതെന്ന് ഇല്ലെങ്കിൽ നിങ്ങൾ മെഷീൻ ലേണിങ്ങിൻ്റെ അകത്ത് പറഞ്ഞത് പഠിച്ചാലും മതി മനസ്സിലാവാത്തവർ ചോദിച്ചാലും മതി ഓക്കെ അടുത്തതാണ് എഡ്ജ് ഡിറ്റക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആദ്യം നിങ്ങൾ എന്താണ് എഡ്ജെന്ന് എഴുതണം ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു സഡൻ ചേഞ്ചിനെയാണ് എന്ന് പറയുന്നത് അതായത് ഇപ്പം ഇതൊരു ഇമേജ് ആണെങ്കിൽ ഇവിടെ അവര് പെട്ടെന്നൊരു ചേഞ്ച് വരില്ല അപ്പോഴാണ് ആ ഒബ്ജക്റ്റിൻ്റെ എഡ്ജായി മാറുന്നത് കണ്ടോ ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് ഒരു ചേഞ്ച് വരുമ്പോൾ അത് എഡ്ജായി മാറുന്നു അപ്പോൾ ഒബ്ജെക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഡ്ജസ് യൂസ് ചെയ്യണതെന്ന് പറയാം നാല് ടൈപ്പ് എഡ്ജസ് ഉണ്ടെന്ന് പറയാം നമുക്ക് എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിഗർ വരച്ചാൽ മതി കേട്ടോ സ്റ്റെപ്പ് ആയിട്ടുള്ള എഡ്ജ് റൂഫായിട്ടുള്ള എഡ്ജ് ലൈൻ ആയിട്ടുള്ള എഡ്ജ് റാംബായിട്ടുള്ള എഡ്ജ് ദെൻ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് സ്മൂത്തനി വോയ്സിനെ എല്ലാം കളയാൻ സ്മൂത്തനിങ് ഒന്ന് എൻഹാൻസ് ചെയ്യാം ത്രഷോടെന്ന് പറഞ്ഞാൽ ഒരു ബാൻഡ് സെറ്റ് ചെയ്തിട്ട് അതിന് മുകളിലുള്ളത് വേണ്ട ലോക്കലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കുക ഇനി അടുത്ത് ഇതിൻ്റെ അകത്ത് വരുന്നതാണ് മൂന്ന് മെത്തേഡുണ്ട് റോബർട്ട് സോബിയൻ പ്രിവറ്റ് ഇത് മാർക്കരുത് റോബർട്ട് സോബിയൻ പ്രിവെറ്റ് മൂന്നും പഠിക്കണം മൂന്നും നമ്മൾ ഗ്രേഡിയൻ്റ് മെത്തേഡ് വെച്ചാണ് ചെയ്യുന്നത് മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് ജി എക്സും വേണം ജി വൈയും വേണം എന്നിട്ട് മാഗ്നറ്റ്യൂഡ് കണ്ടുപിടിച്ച് അതിൻ്റെ ഇതിൻ്റെ സ്ക്വയർ ചെയ്ത് പ്ലസ് ചെയ്യുന്നതിനെയാണ് ഗ്രേഡിയൻ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഗ്രേഡിയൻറ്റ് മെത്തേഡെന്ന് പറഞ്ഞ് എഡ്ജ് ഡിറ്റക്ഷൻ ചോദിച്ചുകഴിഞ്ഞാൽ മൂന്നെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗ്രേഡിയൻറ്റ് മെത്തേഡാണെന്ന് പറഞ്ഞ് ഈ ഇക്വേഷൻ കൊണ്ട് എഴുതുക എന്നിട്ട് പറയാം റോബർട്ട് മെത്തേഡിലാണ് ഈ ടു ബൈ ടു ആണ് യൂസ് ചെയ്യുന്ന മാസ്ക് എന്നാണ് ഈ സാധനത്തിന് പറയുന്നത് കേട്ടോ ജിയോ ഫെക്സ് എന്നും ജിയോ വൈ എന്നും പറയും ഇവിടെ നമ്മൾ ഡയഗണൽ എലമെൻസിനാണ് വരുന്നത് ജിയോ ഫെക്സിൽ ഇങ്ങനെ വന്നാൽ ഇതിനെ ഒന്ന് കറക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത് കണ്ടോ ഇത്